ദേശീയപാതയിൽ വാഹന അപകടം പെരുകുന്നു. കാലിക്കടവ് മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മെക്കാഡം ടാറിംഗ് നടത്തിയതോടെ റോഡിന് ഉയരം കൂടിയിട്ടുണ്ട്. ഇതിന് പരിഹാരമായി ഇരുഭാഗങ്ങളിലും സമാന്തരമായി മണ്ണിട്ട് ഉയർത്താത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇപ്പോൾ ടാറിംഗ് നടന്ന പല സ്ഥലങ്ങളിലും റോഡ് 3 അടിയോളം ഉയർന്നു കിടക്കുകയാണ്. ഇരുഭാഗത്തും മണ്ണിട്ട് റോഡും നിലവുമായി യോജിപ്പിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ടാറിംഗ് നടന്ന ഭാഗത്ത് മണ്ണിടാൻ തയ്യാറായിട്ടില്ല. ദിവസവും വലിയ വാഹനങ്ങൾ റോഡരികിൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയാണിപ്പോൾ. വലിയ വാഹനങ്ങളുടെ ടയർ റോഡിൽ നിന്നും പുറത്തേക്ക് തെന്നിയാൽ വാഹനം മറിഞ്ഞു വീഴും. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പരിധിയിൽ അപകടം പെരുകിയപ്പോൾ പഞ്ചായത്ത് തന്നെ മണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്ന് അപകടാവസ്ഥ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ പയ്യന്നൂർ നഗരസഭാ പരിധിയിലാണ് അപകടം പെരുകുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ വലിയ ലോറിയാണ് വെള്ളൂർ ആലിൻകീഴിനും കണിയേരിക്കുമിടയിൽ മറിഞ്ഞു വീണത്. അപകടം പെരുകിയതോടെ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കാൻ നടപടി വേണമെന്ന് ദേശീയപാതാ അധികൃതരോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടാറിംഗ് നടക്കുന്നതിനൊപ്പം തന്നെ മണ്ണിടാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇതുവരെയായും അത് നടന്നില്ല. ഒരു മാസത്തോളമായി ഈ റിപ്പയറിംഗ് നടന്നിട്ടും ഈ ടാറിംഗ് നടന്നിട്ടും നമ്മൾ MLA മുഖേനയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മൾ ബന്ധപ്പെട്ടുവെങ്കിൽ NH ഉദ്യോഗസ്ഥന്മാർ ഇത് ആവശ്യമായ ശ്രദ്ധയോ നടപടികളോ ചെയ്യുന്നില്ല എന്നതാണ് ഇന്നത്തെ ഒരവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ MLA ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞപ്പോൾ അതിന് സാങ്കേതികമായിട്ട് എന്തോ തടസ്സമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെടലുകൾ നടന്നപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് നാട്ടുകാരാണെന്ന് പറയുന്നു. പക്ഷെ ആരെങ്കിലും ഒരു ലോഡ് മണ്ണാട കൊണ്ടിട്ടതിനെ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇതെല്ലാം ക്ലിയർ ആയി വരാനും പോകുന്നില്ല. ആവശ്യത്തിന് മണ്ണ് ലഭിക്കാത്തതാണ് പ്രശ്നമെന്ന് ദേശീയപാതാ അധികൃതർ പറയുന്നു. ആവശ്യമായ മണ്ണ് സംഭരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും എത്രയും വേഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ദേശീയപാതാ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.